എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. എനിക്ക് പുതിയ റീൽസൊക്കെ അയച്ചു തരണേ. എനിക്ക് പുതിയ റീൽസൊക്കെ അയച്ചു തരണേ. പുതിയ റീൽസ് ചോദിച്ചുകൊണ്ട് നടൻ സിദ്ദീഖ്, ഒളിവിൽ പോയ സിദ്ദീഖ് ഒരു കുട്ടിക്കയച്ച ഒരു മെസ്സേജാണ്. ഓക്കെ, അത് ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറിയാണ്. സ്റ്റോറി ഞാൻ അവിടെ നിന്ന് തോണ്ടിയതാണ്. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ബ്രോ ദാറ്റ്സ് ഫേമസ് ആക്ടർ വൺസ് ആസ്ക്ഡ് മീ, നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്, നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. എനിക്ക് അപ്പൊ തന്നെ ഒരു നെഗറ്റീവ് വൈബ് അടിച്ചു. ഐ സെഡ് ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സ്ലോവിലി ഞാൻ റീപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പാക്കി. അപ്പൊ എന്റെ പൊന്നു മോനെ, ഇദ്ദേഹം ഇപ്പൊ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന എന്തൊരു ട്രാക്കായിരുന്നു തോന്നുന്നു. അങ്ങനെയെങ്കില് സിദ്ദീഖ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പ് കുളിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, തിരിച്ചു പറഞ്ഞു പോയി. അപ്പൊ അതന്നെ, വെള്ളം കുടിക്കാൻ തയ്യാറായിക്കോ. ഇമാതിരി ഊളത്തരങ്ങളാണോ നിങ്ങൾ ചെയ്തു വെച്ചിരുന്നത് അറിയില്ലായിരുന്നു. സത്യത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ ഒരു താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ചില റീലുകളിലൂടെയൊക്കെയാണ് അത് നമ്മൾ കാണുക. കാരണം ഒരുപാട് റീലുകളൊക്കെ ചെയ്ത് ചെയ്ത് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു സിദ്ദീഖേ? ചോദിക്കുകയാണ്. എന്തായാലും FB അക്കൗണ്ട് മുക്കിയത് കൊണ്ട് കുറെ സാധനങങ്ങൾ ഇനി കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില ആളുകൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ സിദ്ദീഖ് മോനെ, അതൊക്കെ പുറത്തേക്ക് വരും. അപ്പോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിങ്ങൾ മുന്നൊരു വീഡിയോയിൽ ഒരു സാധനം പറയുന്നല്ലോ, എന്താണ്, എന്തെങ്കിലും ആരെങ്കിലും തൊടുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രതികരിക്കണം, മോന്തം അടിച്ചു തിരിക്കണം എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് ഉണ്ട്. എനിക്കിതിപ്പോ കാണുമ്പോഴോ അതൊക്കെ കേൾക്കുമ്പോഴും അതൊക്കെ ഓർക്കുമ്പോഴും ചിരി വരുന്നു. സിദ്ദീഖിന്റെ തലമണ്ടയിലേക്ക് വീഴേണ്ട ഒരു അടി ഉണ്ടായിരുന്നു അല്ലെ, അപ്പോ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ്. ഓക്കെ, ആദ്യമെല്ലാം എല്ലാവരും നുണയാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും അത് നുണയല്ല, ശരിയാണെന്ന് വിശ്വസിച്ചു തുടങ്ങി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ WCC എന്നെ നാണം കെടുത്താൻ വേണ്ടി, അമ്മയെ നാണം കെടുത്താൻ വേണ്ടി, അമ്മ അസോസിയേഷൻ സോറി, നാണം കെടുത്താൻ വേണ്ടിയിട്ട് എനിക്കെതിരെ മനഃപൂർവ്വം ഉണ്ടാക്കിയ അലിഗേഷൻസ് ആണ് ഇത് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇവിടെയുള്ള കേരള സർക്കാർ കൊടുത്തിട്ടുള്ള, അതേപോലെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെയും റിക്വസ്റ്റ് ഉണ്ട്, എന്റെ വാദം കേൾക്കാതെ ജാമ്യം കൊടുക്കരുത് എന്നുള്ളത്. സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും സ്ത്രീപക്ഷത്ത് നിൽക്കും അല്ലെ, സ്ത്രീ സുരക്ഷയാണല്ലോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സ്ത്രീപക്ഷത്ത് നിൽക്കും, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കും, എന്നതിന് ശേഷം ജാമ്യം കിട്ടുക കിട്ടൂല എന്ന് നോക്കാം. അതുവരേക്കും നമ്മൾ ഒരു പകിടകളി കളിക്കുകയാണ് അല്ലെ, ഒളിച്ചു കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും. മൊബൈൽ ഫോണുകൾ ഓരോക്കെ മൂലക്കയിലൊക്കെ ഇരുന്ന് ഓരോ ആളുകളെ കൊണ്ട് ഓണാക്കി ഓടിച്ച് കളിക്കുക തോന്നുന്നു. കൊക്കോ എന്നൊരു കളി ഇല്ലേ, അതേപോലെ അങ്ങോട്ടും കൊണ്ട് ഓടുകയാണോ? ഇതാ ഓരോ കുട്ടികൾ പുറത്തേക്ക് വരുന്നു. ഇതിനു മുന്നേ സീക്രട്ട് ഏജന്റ് കുറച്ച് മുമ്പ് ഒരു സംഭവം ഇതേപോലെ കാണിച്ചിട്ടുണ്ട്, ഒരു ക്ലിപ്പാണ്, അത് മിസ്സായി പോയി എന്റെ അല്ലേ ഇപ്പോ. അതായത് സിദ്ദീഖിന്റെ ഫേക്ക് അക്കൗണ്ടില് സിദ്ദീഖ് ഇക്ക എന്ന ആ ഒരു അക്കൗണ്ട്, ഫേക്ക് അല്ല, അയാളുടെ റിയൽ അക്കൗണ്ടാണ് ഇപ്പൊ മുക്കി. സ്വാഭാവികമായിട്ട് ഒരു വിഷയം വരുന്ന സമയത്ത് പോലീസുകാരൊക്കെ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടായിരുന്നു അല്ലെ. പക്ഷെ അവരൊന്ന് വൈകിപ്പോയി. ആ കിട്ടിയ അവസരത്തിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരൊറ്റ ഓട്ട അതൊക്കെ അങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ട് ആള് മുങ്ങി. അപ്പോ ഇരയുടെ അഭിഭാഷകനായിട്ടുള്ള ആള്, അദ്ദേഹം തന്നെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ, ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ സിദ്ദീഖിന് ഒരുപാട് സമയം കിട്ടി എന്നുള്ളതാണ്. ഇനിയിപ്പോ തെളിവുകളൊക്കെ കിട്ടിയെടുക്കുമ്പോഴത്തേനും ഫേസ്ബുക്കിനെ കണക്ട് ചെയ്യണം, മെറ്റയെ കണക്ട് ചെയ്യണം, ഇവിടുന്ന് ഒരു അപേക്ഷ എടുക്കണം, എങ്ങനെയെങ്കിലും ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞ് കൈയും കാലും പിടിക്കണം. അപേക്ഷ കൊടുത്തതിന് ശേഷം അത് കിട്ടാനും സമയമെടുക്കും, അതിൻ്റെ അകത്ത് ജാമ്യവും കിട്ടും, ആള് സേഫ് ആവും. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും വിളിക്കുമ്പോൾ പോയത് കോടീശ്വരന്മാരല്ലോ, പണം ഒരുപാടുണ്ടല്ലോ, സുഖമല്ലേ, ഇവർ ടൂറ് പോണ പോലെ ചിലപ്പോൾ കോടതിയിൽ പോയി വരും. സാധാരണക്കാരനാണല്ലോ ഈ പ്രശ്നം. അതിൻ്റെ ഇടയിലാണ് ഞാൻ കാര്യം ഓർത്തത്. അതായത് ഇപ്പൊ ഒരു സാധാരണക്കാരനെതിരെയാണ് ഇത്തരം ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഒന്നും നോക്കില്ല, അടുത്ത നിമിഷം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും അല്ലേ. ഇവിടെ നേരെ തിരിച്ചാ, ഇവിടെ കുറച്ച് സമയമെടുക്കും, ഇവിടെ എല്ലാത്തിനും സമയമെടുക്കും. അവർക്ക് വക്കീലിനെ കാണാനുള്ള സമയം വേണം, അതുകൂടാതെ ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും, ഒരു സൈനും വാങ്ങി ആ വക്കോ എന്ന് പറയും. മുകേഷിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് ജാമ്യം, അതായത് വാർത്ത കൊടുത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുകേഷിനെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം ജാമ്യം എടുത്തു, അവിടെ പോയിട്ട് ഒപ്പിട്ട് പുറത്തു വന്നു. പിന്നെ ഇടവേള ബാബുവിനെ പൊക്കിയിട്ടുണ്ടായിരുന്നു, പുറത്ത് വിട്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഒന്ന് അതിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ല, വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം.
അപ്പൊ എത്രയേ ഉള്ളൂ, ഇതൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി വരും. പക്ഷെ ഈ ഇപ്പൊ സിദ്ദീഖിന്റെ കേസിൽ ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ എത്രത്തോളം കോഴിയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ വലിയ കോഴിയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം പഴയ ഒരു സിനിമയിലൊക്കെ ആ ഒരു തരത്തിലുള്ള മാനറിസം ഉള്ള സിനിമ ക്യാരക്ടറൊക്കെ ചെയ്തുകൊണ്ടാകാം, ഒരു പക്ഷെ റിയൽ ലൈഫിലും അത് അഡാപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ പറയുന്ന പെൺകുട്ടികളൊന്നും നുണ പറയുന്നതല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ. ആ കൃത്യമായ ശബ്ദമുണ്ട്, അദ്ദേഹം പറഞ്ഞ രീതി ഇതേ രീതി തന്നെ മറ്റേ ഇരയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, റീൽസ് അയച്ചു തരൂ, ഇടയ്ക്ക് എറണാകുളത്ത് വരൂ, സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ നല്ല നല്ല റോളുകൾ വാങ്ങിത്തരാം. ഓക്കെ, ഇനി അതൊരു നല്ല രീതിയിൽ പറഞ്ഞതാണോ ചീത്ത രീതിയിൽ പറയുന്നതാണോ എന്നൊന്നും ഞാൻ വായിച്ചു കൂട്ടുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാവുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ പല ആളുകൾക്കെതിരെയും വന്നത് ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതിൻ്റെ ഒരു മറവിൽ കുറെ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളൊന്നും ഇത്തരം പ്രശ്നങ്ങൾ, അതായത് കേസുമായിട്ട് വന്നിട്ടില്ല, കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ. ആ വന്ന ആളുകളിൽ കുറച്ച് ആളുകളുടെ കേസ് നമുക്ക് അത് ജെനുവിൻ അല്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം തെളിവുകൾ വേണം കോടതിയിൽ എന്ത് കാര്യങ്ങളും ഏത് കേസാണെങ്കിലും വിജയിക്കാൻ. സിദ്ദീഖിന്റെ കാര്യത്തിൽ തെളിവുകൾ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും, ചിലപ്പോൾ കേസ് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി ദൃക്സാക്ഷികളേനെ വേറെ രീതിയിൽ വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നു അഭിഭാഷകൻ, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടന്ന് അഴിയണ്ണിയനെ പണക്കാരനായതുകൊണ്ട് പുറം ലോകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഓക്കെ, അപ്പോ സിദ്ദീഖിക്ക കോഴിയായോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, വരും ദിവസങ്ങളിൽ അതും കൂടി നമുക്ക് കാണാൻ കഴിയും. ചില പെൺകുട്ടികൾ രംഗത്ത് വന്ന് തുടങ്ങി. ഇനി ആർക്കെങ്കിലും അങ്ങനെ മെസ്സേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരവസരമാണ്. നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വരേണ്ട ഒരു സമയം ഇത് തന്നെയാണെന്ന് എനിക്കും തോന്നുന്നു. എന്തായാലും കുറച്ച് നനഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്നുള്ള ഒരു രീതിയിലാവും ഇപ്പോൾ സിദ്ദീഖ് ചാട്ടിരിക്കുന്നുണ്ടാവുക. ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എപ്പോഴെങ്കിലും അവിടെ ഇവിടുന്നൊക്കെ ഓൺ ആക്കി കളിക്കുകയാണ്. വേറെ ഫോണുകളൊക്കെ കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക. അല്ലാതെ ഇപ്പം എങ്ങനെയോട് മുന്നോട്ട് പോകുക, ആരെങ്കിലും അറിയണ്ടേ, വക്കീലിനായിട്ട് കോണ്ടാക്ട് ചെയ്യണ്ടേ, അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പോലീസുകാർ എന്തുകൊണ്ടാണ് വൈകിപ്പിക്കണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അറസ്റ്റ് ചെയ്യോ ചെയ്യില്ല എന്നൊന്നും അറിയില്ല. ജാമ്യം കിട്ടിയതിന്റെ അന്നാണോ അറസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും കൂടി സമാധാനമായിട്ട് വേർക്കാതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് അടുത്ത എന്താണ് സിറ്റിംഗിൽ വിളിക്കുമ്പോൾ പോയാൽ മതി. കബീർ പൊന്നമ്മ മരിച്ച സമയത്ത് എല്ലാവർക്കും കൈ കൊടുത്ത ലാലേട്ടൻ സിദ്ദീഖിനെ മൈൻഡ് പോലും ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഏറ്റവും ഊറ്റ സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും. അപ്പം ലാലേട്ടനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടാവായിരിക്കും. ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിലത് തുറന്നു പറയുമല്ലോ, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആകാം മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഉള്ള ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ ദിസ് ഇസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.